തിരുസഭ ഇന്നേ ദിവസം തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധനാണ് വിശുദ്ധ ക്ലൗഡ്. 522 ഓർലിയൻസിലെ രാജാവായിരുന്ന ക്ലോഡോമീറിന്റെ മകനാണ് വിശുദ്ധ ക്ലൗഡ്. വിശുദ്ധനെ 2 വയസ്സുള്ളപ്പോൾ പിതാവ് വധിക്കപ്പെട്ടതിനെ തുടർന്ന് വിശുദ്ധനെയും 2 സഹോദരങ്ങളെയും അമ്മൂമ്മയായ വിശുദ്ധ ക്ലോട്ടിൽഡായാണ് പാരീസിൽ വളർത്തിയത്. എന്നാൽ പാരീസിലെ രാജാവും സ്വാസോണിലെ രാജാവും ചേർന്ന് വിശുദ്ധന്റെ 2 സഹോദരങ്ങളെയും വധിച്ച് രാജ്യം സ്വന്തമാക്കി. രക്ഷപ്പെട്ട വിശുദ്ധൻ ലൗകിക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഒരു സന്യാസിയായി ജീവിക്കാൻ തീരുമാനിച്ചു. അതിനായി ഒരു കൊച്ചുമുറിയിൽ പ്രാർത്ഥനയും പ്രായശ്ചിത്തവുമായി അദ്ദേഹം കഴിഞ്ഞു. തന്റെ രാജ്യം തിരിച്ചു പിടിക്കാൻ പല അവസരങ്ങളും ഉണ്ടായിട്ടും വിശുദ്ധൻ ലൗകിക സുഖം ആഗ്രഹിച്ചില്ല. എളിമ, ശാന്തത, ക്ഷമ, തപസ്, പ്രാർത്ഥന എന്നീ ഭക്തിയാഭ്യാസങ്ങൾ അദ്ദേഹം ശീലിച്ചിരുന്നു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം വിശുദ്ധ സേവൂരിയസിന്റെ കരങ്ങളിൽ നിന്നും വിശുദ്ധൻ സന്യാസ വസ്ത്രം സ്വീകരിച്ചു. വിശുദ്ധിയിൽ വളർന്ന അദ്ദേഹം ഏകാന്തതയ്ക്കായി പ്രൊവിൻസിലേക്ക് ഒളിച്ചോടിപ്പോയി. എന്നാൽ അദ്ദേഹത്തിന്റെ മിത്രങ്ങൾ വിശുദ്ധന്റെ താമസ സ്ഥലം കണ്ടുപിടിച്ച് അദ്ദേഹത്തെ പാരീസിലേക്ക് മടക്കി കൊണ്ടുവന്നു. ജനങ്ങളുടെ ആഗ്രഹപ്രകാരം വിശുദ്ധൻ 551 വൈദികനായി അഭിഷിക്തനായി. പിന്നീട് പാരീസിനടുത്ത് ഒരാശ്രമം സ്ഥാപിച്ചു. നിരവധി പേർ അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ അംഗങ്ങളായി ചേർന്നു. തന്റെ വസ്തുക്കളെല്ലാം മറ്റുള്ളവർക്ക് ഭാഗിച്ചു കൊടുത്തുകൊണ്ട് തന്റെ വാക്കുകളാലും ജീവിത മാതൃകയാലും അനേകരെ ദൈവത്തിങ്കിലേക്ക് നയിച്ച് 560 വിശുദ്ധൻ തന്റെ ആശ്രമത്തിൽ വെച്ച് മരണമടഞ്ഞു. പ്രാർത്ഥന. കർത്താവായ യേശുവേ, ഈ ലോകത്തിൻ്റെതായ എല്ലാവിധ സുഖലോലുപതകളിലും മുഴുകി ജീവിക്കുന്ന എല്ലാ വ്യക്തികളെയും വിശുദ്ധ ക്ലൗഡിന്റെ മാധ്യസ്ഥത്താൽ അങ്ങേ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ആമേൻ.